താങ്ക് യു സർ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരെ കൂടെ സ്റ്റേജിൽ എന്നെ വിളിച്ചിട്ടിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാമി സാറിന്റെ സിനിമകളിൽ ഒരു ഭാഗമാവാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോ ആദ്യം എനിക്ക് ഒന്ന് സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ സ്വാമി സാറിന്റെ ഫിലിമാന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് എനിക്ക് ഓക്കെ ആണ്, എനിക്ക് അതിലൊരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ഒന്ന് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതില് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആണ്, അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ എല്ലാവരും കാണും ഈ സീക്രട്ടിലൊക്കെ കുറെ മീനിങ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ട് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു സോ മച്ച്. ക്യാരക്ടർ സ്വാമി സാറിന്റെ പടത്തിലെ ഓഡിഷനാണ് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. നേരെ ചെന്ന് സ്വാമി സാറിനെ കാണാൻ പറ്റുക എന്ന് പറയുന്നതിന് ആ സമയത്ത് തന്നെ വിളിക്കുമ്പോൾ എനിക്ക് വലിയ കാര്യമായിരുന്നു. കണ്ട ദിവസം തന്നെ എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു, ചെയ്യാനും പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞ് അന്നത്തോടെ തന്നെ എല്ലാ കാര്യത്തിലും തീരുമാനമായി. അപ്പം എനിക്കൊക്കെ ദിവസം കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ആക്ച്വലി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ ആ ദിവസം. പിന്നെ സാറിൻ്റെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമേ അല്ല. അതും ഇനീഷ്യൽ ടൈമിൽ തന്നെ ഒരു ത്രോട്ട് ക്യാരക്ടർ കിട്ടുക, പിന്നെ ധ്യാൻ ചേട്ടൻ്റെ കൂടെയും അപർണയുടെ കൂടെയൊക്കെ ചെയ്ത സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ചെയ്യാൻ പറ്റിയില്ല, ഈ പോസ്റ്ററിൽ കണ്ടതുപോലെയുള്ള ഒരുപാട് വാക്കുകൾക്ക് ഈ സിനിമയിൽ ഒരുപാട് മീനിങ് ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് പടം ഇറങ്ങുമ്പോൾ മനസ്സിലാവും. എല്ലാവരും പടം കാണണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.